സത്യവിശ്വാസികൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ഒരു സന്ദർഭത്തിൽ വരാനിരിക്കുന്ന വർഷത്തെ നമ്മൾ വരവേൽക്കുന്നത്, 2017 നമ്മൾ കടക്കുന്നത്, നമ്മുടെ ചുമരുകളിലെ കലണ്ടറുകൾ നമ്മൾ മാറ്റിവെക്കുന്നത് ആഘോഷപൂർവമല്ല, അനുസ്മരണത്തോടെ, ഓർമ്മകളോടെ. സർവശക്തനായ അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് ഇനി നമുക്ക് ഈ ലോകത്ത് കൂടുതൽ ആയുർദൈർഘ്യമില്ല എന്ന് ചിന്തിച്ചാണ് ഈ വർഷത്തെ നമ്മൾ യാത്രയാക്കുന്നതും പുതുവത്സരത്തെ നമ്മൾ വരവേൽക്കുന്നതും. ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പുതുവത്സരത്തിന് പ്രാധാന്യം നൽകേണ്ടതിന് പ്രത്യേക പ്രാധാന്യമോ നിയമങ്ങളോ ഒന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ നിശ്ചയിക്കുന്നത് ഹിജിരിയ വർഷമനുസരിച്ചാണ്, ഹിജറ വർഷമനുസരിച്ചാണ്. എന്നാലും ലോകത്തിന്റെ ക്രമം ഇങ്ങനെയായ അവസ്ഥയിൽ എല്ലാവരുടെ ഹൃദയാന്തർഭാഗങ്ങളിലും നമ്മുടെ ഓരോ കാര്യങ്ങളുടെയും തീരുമാനം നിർവഹിക്കപ്പെടുന്നത് ഈ ഒരു വർഷത്തിന്റെ അടിസ്ഥാനത്തിലായത് കാരണത്താൽ ഈ സന്ദർഭങ്ങളെ നമ്മൾ ഓർത്തെടുക്കേണ്ട ചില പ്രധാനപ്പെട്ട ചിന്തകളിലേക്കാണ് ഈ ഒരല്പസമയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അതൊന്നുമല്ല, കാലം മുന്നോട്ട് പോകുമ്പോൾ നാം മരണത്തിലേക്ക് അടുക്കുകയാണ്. ഈ ലോകത്ത് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഏതൊരാൾക്കും ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, ഏതൊരാളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന മരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക്, സത്യത്തിലേക്ക് അല്ലാഹു തആല നമ്മെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമയം എങ്ങനെയാണെന്നോ എവിടെയാണെന്നോ എപ്പോഴാണെന്നോ പ്രവചിക്കുക അസാധ്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മരണവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച എന്നത് സാധാരണ വാഴലുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. മരിക്കും എന്നതിനെ സംബന്ധിച്ചല്ല, അങ്ങനെ ഒരു വിശ്വാസം ഈമാൻ കാര്യത്തിലില്ലല്ലോ. മരിക്കും, അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് മുസ്ലിമും വിശ്വസിക്കും, അല്ലാത്തവരും വിശ്വസിക്കും, മരിക്കും. ഈ ലോകത്തൊരു ആയുഷ്കാലമുണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് യാത്ര പറയേണ്ടി വരും, ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും എന്ന് അംഗീകരിക്കാത്തവരോ ഉൾക്കൊള്ളാത്തവരോ ആരുമില്ല. പിന്നെ എന്താണ് ഈ ചർച്ചയുടെ പ്രസക്തി? ഒരു മുഅ്മിൻ അഥവാ നമ്മളൊക്കെ കേവലം മരിക്കും എന്നല്ല, എങ്ങനെയാണ് ആ മരണം സംഭവിക്കുക, ആരാണ് ആ മരണം നമുക്ക് നൽകുന്നത്, എന്തെല്ലാം അവസ്ഥകളായിരിക്കും ആ സമയത്ത് അഭിമുഖീകരിക്കുക എന്ന് മാത്രമല്ല, ആ മരണാനന്തരം നീണ്ടു നിൽക്കുന്ന വിശാലമായ അനന്തമായ പരലോകത്തെക്കുറിച്ചുള്ള ഈമാൻ വിചാരങ്ങൾ, ചിന്തകൾ, ഇതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് നയിക്കേണ്ടത്. ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു വിചാരമില്ലാതെ മറ്റെന്താണ്? അല്ലാഹു തആല വിലക്കിയിരിക്കുന്ന മോശമായ ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത് ഈ ഒരു വിചാരമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഓർക്കുന്നത് അക്സിറൂ ദിക്ര ഹാദിമില്ലല്ലാത്ത്, എല്ലാ രസങ്ങളെയും ഇല്ലാതെയാക്കുന്ന മരണത്തിന്റെ ഓർമ്മയെ നിങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിങ്ങൾക്കിന്ന് കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിന്റെ സൗകര്യങ്ങൾ, സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ കാതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളിൽ, ഒരുപാട് രസങ്ങളിൽ നിങ്ങൾക്ക് ലയിക്കുവാൻ കഴിയും. സുഭിക്ഷമായ ഭക്ഷണം നിങ്ങൾക്ക് ആഹരിക്കുവാനും ശരീരത്തിന്റെ പുഷ്ടി അതിലൂടെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാനും കഴിയും. എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയും. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത, നിശ്ചലമായി പോകുന്ന, എല്ലാം മരവിച്ചു പോകുന്ന
മരണത്തിന്റെ ചിന്ത നിങ്ങൾ ഇടക്കുണ്ടാകണം എന്നതല്ല. നിങ്ങൾ ആ ചിന്ത ഇടക്കിടക്ക് നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയാന്തർഭാഗങ്ങൾക്കുള്ളിൽ മരിച്ചു പോകണമെന്നോല്ലോ, മരിച്ചു പോകണമല്ലോ എന്ന വിചാരം ഇടക്കിടക്ക് ഉണ്ടാകണമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ആയിഷ ബീവിയെ, എനിക്ക് വല്ലാത്ത ഹൃദയ കാഠിന്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു നന്മയും മനസ്സിലേക്ക് അങ്ങ് കയറുന്നില്ല, തഖ്‌വ ഉണ്ടാകാത്ത അവസ്ഥ, ഒരു കാര്യത്തെയും ഭയമില്ലാത്ത അവസ്ഥ, പടച്ചവനെ പേടിയില്ലാത്ത അവസ്ഥ. ഞാൻ എന്ത് ചെയ്യണമെന്ന് മഹദിയായ ആയിഷ ബീവിയോട് ഉപദേശം തേടിയപ്പോൾ അവിടുന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും കൂടിയുള്ള പാഠമാണ്. ആയിഷ ബീവി പറഞ്ഞു, പെണ്ണേ അക്സിരി ദിക്റൽ മൗതി വഖിറാഅത്തുൽ ഖുർആൻ, മരണത്തിന്റെ ചിന്തയെ നീ വർദ്ധിപ്പിക്കണം, അതോടൊപ്പം ഖുർആൻ പാരായണത്തെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നത് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടാണോ അഥവാ മരണത്തെ വിസ്മരിച്ചുകൊണ്ടാണോ? എന്റെയും നിങ്ങളുടെയും ഐഹിക ലോകത്തെ ജീവിതം കാണുമ്പോ അത് മരിക്കാൻ ഒരുങ്ങിയവന്റെ ജീവിതമാണോ അതോ ആ മരണത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിചാരങ്ങളും നഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതമാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു ഉസാമത്ത് ബിനു സൈദ് റളിയല്ലാഹു അൻഹു. പ്രഗൽഭനായ സ്വഹാബിയാണ് സൈദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. ഹബീബായ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയാണെന്ന് മാത്രമല്ല ഖുർആനിൽ പേര് പറയപ്പെട്ടയാളാണ്, ബഹുമാനപ്പെട്ടവരുടെ മകനാണ് ഉസാമത്ത് ബിനു സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവർ ഒരാളിൽ നിന്ന് ഒരിക്കൽ 200 ദീനാറുകൾ കടം വാങ്ങുകയുണ്ടായി ഒരു മാസത്തെ അവധി പറഞ്ഞുകൊണ്ട്. നമ്മളൊക്കെ സാധാരണ കടം വാങ്ങുന്നവര്, മാസങ്ങൾ അവധി പറയുന്നവര്. ഉസാമത്ത് ബിനു സൈദ് റളിയല്ലാഹു അൻഹു 200 ദീനാറുകൾ ഒരു മാസത്തെ അവധി പറഞ്ഞ് ഒരാളിൽ നിന്ന് കടം വാങ്ങി. വിവരം നബി അറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. കടം കൊടുക്കുവാൻ പ്രോത്സാഹിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സദഖ നൽകുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ കാര്യമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങുന്നത് ഒരിക്കലും തെറ്റല്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ള സ്വഹാബികളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ അവർക്കിടയിൽ നിന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. സ്വഹാബികളെ, നിങ്ങൾ അറിഞ്ഞോ ഉസാമ ഇതാ ഒരാളിൽ നിന്ന് ഒരു മാസത്തെ അവധി പറഞ്ഞ് 200 ദീനാറുകൾ കടം വാങ്ങിയിരിക്കുന്നു. ഇന്ന ഉസാമത്തെ ലക്സീറുൽ അമൽ, ഉസാമ വലിയ പ്രതീക്ഷക്കാരൻ തന്നെയാണ്. എങ്ങനെ ഉസാമ കുറപ്പി കിട്ടി? ഒരു മാസം ഉസാമക്കായുസ്സുണ്ടാകുമെന്ന് എങ്ങനെയാണ് 200 ദിനാറുകൾ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ കൊടുത്തുവിട്ടാൻ കഴിയുമെന്ന കാര്യം ഉസാമക്കുറപ്പ് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ജീവിത പരിസരങ്ങൾ. കടം വാങ്ങുന്നവരാണ് എന്നത് ശരിയാണ്, പക്ഷേ എങ്ങനെയാണ് കടം വാങ്ങുന്നത്? ബാങ്കുകളിൽ നിന്ന്, ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഓരോ മാസത്തിലും 100, 500, 1000, 10000 പലിശ കൊടുത്തു നമ്മൾ കടം വാങ്ങുമ്പോൾ ഹറാമായ രീതിയിൽ ആ പണം ഉപയോഗിച്ച് നമ്മൾ വീട് പണിയുമ്പോ, നമ്മൾ വാഹനങ്ങൾ വാങ്ങുമ്പോ, നമ്മൾ ഭൗതികമായ നമ്മുടെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ, നമ്മളുടെ മക്കളെ കല്യാണം കഴിക്കാൻ, നമുക്ക് ജോലി ലഭ്യമാകാൻ, നമുക്ക് ഗൾഫിൽ പോകാൻ പലിശക്ക് കടം വാങ്ങി പണം ലോൺ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ
കൃത്യമായി ഒരു മാസത്തെ അവധി പറഞ്ഞ് 200 ദിനാറുകൾ കടം വാങ്ങിയതിന് ശാസിച്ച ഹബീബായ നബിയുടെ വചനങ്ങൾ നമുക്ക് ഓർമ്മ വരണ്ടേ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സഹാബ, ഒരു ഭക്ഷണത്തിന്റെ ഉരുള ഞാൻ വായിലേക്ക് വെക്കുമ്പോ ഞാൻ പേടിക്കാറുണ്ട്, ആ ഭക്ഷണത്തിന്റെ ഉരുള എന്റെ വായിലേക്ക് ഞാൻ വെക്കുന്നതിന്റെ മുമ്പ് എന്നെ ബഹുമാനപ്പെട്ട അസ്റാഈൽ അലൈഹിസ്സലാം പിടികൂടുമോ? എന്റെ കാലിന്റെ ഒരു പാദം വെച്ച് അതിന്റെ അടുത്ത കാല് ഞാൻ മുന്നോട്ട് വെക്കുന്നതിന്റെ മുമ്പ് മരണം എന്നെ പിടികൂടുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഉറക്കെ സ്വലാത്ത് ചൊല്ലു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനോടുകൂടെയുള്ള മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ഗ്യാരണ്ടിയുമില്ല, പണത്തിന്റെ മുകളിൽ രക്ഷപ്പെടാൻ കഴിയില്ല, സ്വാധീനത്തിന്റെ പുറത്ത് ഒരൽപ്പം കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ കഴിയില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാൻ കഴിയില്ല. വിനീതനായ ഞാന് ആലുവയിലെ പള്ളിയിൽ ഒരിക്കലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പ് വന്ന് കരയുകയാണ്, ഉസ്താദേ, എന്റെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി. അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നോട് ആ കാര്യം പറയുകയാണ്. എറണാകുളത്തിന്റെ കുറച്ചിപ്പുറത്തുള്ള തൃശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവന്റെ കൂട്ടുകാരൻ ഒരു ഭൂമി വാങ്ങി. അവിടെ നിറയെ തെങ്ങുകളായിരുന്നു. ആ തെങ്ങുകൾ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അത് വീട് വെക്കുവാനുള്ള പ്ലോട്ടാക്കി വിൽക്കുവാനായിരുന്നു ഇദ്ദേഹത്തിന്റെ താല്പര്യം. അങ്ങനെ ഒരു ദിവസം ഇവരെ എല്ലാവരെയും കൂട്ടി, കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഇവൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. JCB വരാൻ പറഞ്ഞിട്ടുണ്ട്. JCB ഓരോ തെങ്ങുകളും ഇങ്ങനെ മറിച്ചിട്ട് കൊണ്ടിരിക്കുന്നു. 2-3 തെങ്ങുകൾ മറിഞ്ഞു വീണപ്പോൾ അതിന് മുകളിൽ നല്ല കരിക്കുകളുണ്ട്. ഇവര് പറഞ്ഞു, നമുക്ക് കുറച്ച് കരിക്ക് കുടിച്ചാലോ, ഫ്രീ ആയിട്ട് കരിക്കുകൾ ഇങ്ങനെ കിടക്കുകയല്ലേ. അവരെല്ലാവരും കൂടെ കുറച്ച് നല്ല കരിക്കുകൾ നോക്കി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു. ഇവനിങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നു, കൂട്ടുകാര് രണ്ടുപേര് കിഴക്കോട്ടും നോക്കിയിരിക്കുന്നു. അവനിങ്ങനെ കരിക്കൊരു കോലെടുത്തുകൊണ്ട് കരിക്കിങ്ങനെ കുത്തിയിട്ടതിന്റെ വെള്ളം കുടിക്കാനുള്ള ശ്രമത്തിലാണ്. താഴോട്ട് നോക്കിയാണ് കൂട്ടുകാരനിരിക്കുന്നത്. മറ്റു രണ്ടുപേരും ഒരു ശബ്ദം കേട്ടു. JCB മറിച്ചിട്ട ഒരു തെങ്ങ് നിയന്ത്രണമില്ലാതെ വരുന്നത് ഇവർ രണ്ടുപേരും കണ്ടപ്പോ ഞങ്ങൾ രണ്ടുപേരും പിറകോട്ടോടിപ്പോയി. ഉസ്താദേ, അവനത് കാണാൻ കഴിഞ്ഞില്ല. സ്വന്തം ഭൂമിയില് അവൻ കരിക്ക് കുത്തുന്ന തിരക്കിലായിരുന്നു. ആ തെങ്ങ് നേരെ ഇവന്റെ തലയുടെ മുകളിൽ വന്ന് വീണോ. അവൻ അവിടെ വെച്ച് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവൻ ചതഞ്ഞരഞ്ഞു പോയി. ഉസ്താദേ, ലാ തരി നഫ്സൻ ബി ഐ അർളിൻ തമോ, ഏത് ഭൂമിയിൽ വെച്ചാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും നിശ്ചയിക്കുവാനേ കഴിയില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുണ്ടാകുന്ന മരണം. വിനീതനായ ഞാൻ ഇന്ന് ഈ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനിയായ ഒരു ഡോക്ടർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രതാപൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ പരിചയമുള്ള തൃക്കരിപ്പൂരുകാരനാണ് അദ്ദേഹം. എന്നോട് അദ്ദേഹം പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് രോഗം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നിശ്ചയിക്കപ്പെടേണ്ട ഒന്നല്ല. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലാണെന്നതിന് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. രോഗമെല്ലാം മാറി നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞവൻ പിറ്റേ ദിവസം മരിച്ച വാർത്തയാണ് കേൾക്കുന്നത്. ദിവസങ്ങളോളം ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞവൻ മരണം കൺമുമ്പിൽ കണ്ട് നമ്മൾ വിധിച്ച ആളുകൾ പിന്നെ കൊല്ലങ്ങളോളം ഒരസുഖവുമില്ലാതെ സഞ്ചരിക്കുന്ന എത്രയെത്ര കാഴ്ചകളാണ് കാണുന്നതെന്ന് ഒരു ഡോക്ടർ നമ്മോട് പറയുമ്പോൾ, വഖം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി, എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു രോഗവുമില്ലാതെ അവർ മരിച്ചു പോകുന്നത് എന്നാൽ, വഖം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി, കാലങ്ങളോളം അവർ ജീവിച്ചു പോകുന്നത്. ഒന്നാമീൻ പറഞ്ഞോളൂ. അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ.
അമീൻ പറഞ്ഞോളൂ. അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ഇന്നലെ ഉണ്ടായവൻ ഇന്ന് കേൾക്കുന്നു, മരിച്ചിരിക്കുന്നു. തോളിൽ കൈയിട്ട് നടന്നവൻ മരിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, നമ്മുടെ കൂടെയുള്ള എത്രയോ ആളുകൾ, ഞാൻ ഇതുപോലെ ഇവരെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വരികയാണ്, ഇതുപോലൊരു സ്ഥാപനത്തിൽ ഉസ്താദാണ് ഞാൻ 10 കൊല്ലമായി, ആ സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പളാണ്, ദാറുൽഹുദയുടെ സ്ഥാപനമാണ്, മാലിക് ദീനാറ് പോലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ചാമക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ 100-300 മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഹുദവികളാകാൻ പഠിക്കുന്ന മക്കൾ അവിടെയുണ്ട്. ഓരോ റമദാൻ കഴിഞ്ഞാലും 40 കുട്ടികളെയാണ് ഞങ്ങൾ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 45 കുട്ടികളെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. 10 വയസ്സായ കുട്ടികളെ ഹുദവികളാക്കാൻ വേണ്ടിയിട്ട് വാപ്പാര് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് മക്കളെ ഏൽപ്പിച്ചു. ഹുമാനരായ ഉസ്താദുമാര് അവർക്ക് പഠനം തുടങ്ങി. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുക്കൽ വന്നു, ഉസ്താദേ ഞാൻ സൗദിയിലെ ജിദ്ദയിൽ ജോലി ചെയ്യുന്നയാളാണ്, മലപ്പുറം ജില്ലയിലെ പൂക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. ഈ മാസം 15-ാം തീയതി വരേണ്ടയാളായിരുന്നു, പക്ഷേ വീട്ടിൽ ഇവനെ കൊണ്ടുവരാൻ ആളില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 5-ാം തീയതിയാണല്ലോ, 10 ദിവസം നേരത്തെ കമ്പനിയിൽ നിന്ന് ലീവ് പറഞ്ഞ് ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. സുബഹിയുടെ മുമ്പായി ഞാൻ കോളേജിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഉസ്താദ് ഇവനെ നന്നായി നോക്കണം, ഇവനെ ഹുദവിയാക്കണം, ഇവനെ ഉഷാറാക്കണം എല്ലാം പറഞ്ഞ് അയാൾ സന്തോഷത്തോടുകൂടെ യാത്രയായി. എന്റെ മക്കൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ വരുന്ന സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ കരയാൻ തുടങ്ങും. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഉമ്മയെ കാണണം, എനിക്ക് വാപ്പയെ കാണണം. വന്നവരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവനും കരയുന്നുണ്ട്, എല്ലാവരും കരയുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ ഫോണിലേക്ക് അവന്റെ വാപ്പ വിളിക്കുകയാണ്, ഉസ്താദെ മോനെ ഒന്ന് കിട്ടുമോ? മോന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അവൻ കരച്ചിലോട് കരച്ചിലാണ്, വാപ്പ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് അവൻ ഫോണിലൂടെ പറയുന്നത്. വാപ്പ പറഞ്ഞു, മോനെ ഇനി ഇന്ന് വൈകുന്നേരമായില്ലേ, നാളെ വൈകുന്നേരം നിന്നെ കാണാൻ ഞാൻ വരാം, നാളെ നമുക്ക് കാണാം. അവന് സമാധാനമായി വാപ്പ ഉറപ്പ് കൊടുത്തു, നാളെ വൈകുന്നേരം കാണാം. വാപ്പ എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നാളെ വൈകുന്നേരം വരാമെന്ന് സമാധാനിപ്പിക്കണം. അവൻ വല്ലാതെ കരയുന്നുണ്ട്. ഉസ്താദൊന്ന് പറഞ്ഞു നന്നായിട്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ആയിക്കോട്ടെ, ശരി, നിങ്ങൾ നാളെ വരൂ, നാളെ നമുക്ക് കാണാമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 1:09 സമയമാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ നാസ്തക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദിന്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നത്, ഉസ്താദെ ഞാൻ പൂക്കളത്തൂരി എന്ന് വിളിക്കാ, എന്താ കാര്യം? അവിടെ 1-ാം വർഷം ഇന്നലെ ചേർത്ത് കഴിഞ്ഞ ദിവസം ചേർത്ത ഒരു മോനുണ്ടല്ലോ, അവന്റെ വാപ്പ 5 മിനിറ്റ് മുമ്പ് മരിച്ചുപോയി ഉസ്താദേ. പെട്ടെന്നായിരുന്നു, എന്താ കാര്യം? ആകെ ഞെട്ടിപ്പോയി ഞങ്ങൾ ഫോൺ കിട്ടിയ ആൾ. ആകെ ഞെട്ടിപ്പോയി, എന്താ കാര്യം? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയാള് 1 ഗ്ലാസ് ചായ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വീടിന്റെ പുറത്തേക്ക് സിറ്റൌട്ടിലേക്ക് പത്രം വായിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇരുന്നേടത്ത് ഇരുന്ന് മരിച്ചുപോയി. മരിച്ചതിലല്ല ഞമ്മൾക്ക് ദുഃഖം, മരിച്ചതിലൊക്കെയുള്ള ഞെട്ടുന്ന കാലം കഴിഞ്ഞു പോയില്ലേ? മരണങ്ങൾ പലതും നമ്മൾ കേട്ടില്ലേ, കണ്ടില്ലേ? പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നമ്മൾ സ്തബ്ധരാകാറുണ്ടല്ലോ. അതിനേക്കാൾ ഉപരിയായി നമ്മളെ വേദനിപ്പിച്ച കാര്യം, തമ്പുരാനെ ഈ പൊന്നുമോനോട് എങ്ങനെയാണ് നിന്റെ വാപ്പ മരിച്ച കാര്യം അവനോട് പറയുക. ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തു എങ്ങനെ ഈ മരണ വാർത്ത അവനെ അറിയിക്കും. അവസാനം ഞങ്ങൾ കൂടി, എന്നിട്ട് ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ ഉസ്താദുമാർക്ക് നിന്റെ നാട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ട്, ഒരാവശ്യത്തിന് നീയും കൂടെ വന്നോ. അവന് വലിയ സന്തോഷം, തുള്ളിച്ചാടാണ്. കൂട്ടുകാരോടൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഉസ്താദുമാരെന്റെ നാട്ടിലേക്ക് പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവൻ ഉടനെ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു ബാഗൊക്കെ കയ്യിലെടുത്തിട്ട് അവൻ എന്റെ കൂടെ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ 2-3 ആളുകൾ അവന്റെ കൂടെ പോവുകയാണ്. പോകുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ഈ കാര്യം പറയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എങ്ങനെ കഴിയാനാ? ഈ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോ, ആ ചെറിയ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോ എങ്ങനെയാണ് ആ കാര്യം അവനോട് പറയുക? പറയാൻ കഴിയുന്നില്ല. വാഹനം ഇങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ട്. തിരൂരിലെത്തിയപ്പോ വാഹനം അവിടെ നിർത്തി. ഞങ്ങൾ വിശക്കുന്ന ആളുകള് ഞങ്ങൾ ഹോട്ടലിൽ കയറാൻ വേണ്ടി വരികയാണ്. അവനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല. എന്താടാ എനിക്ക് വിശക്ക്?
വിശക്കുന്നില്ല, എന്നാൽ എന്തെങ്കിലും കഴിക്ക്, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഇറങ്ങുന്നില്ല. എന്താ നീ കഴിക്ക, എവിടുന്നാ പിന്നെ നീ കഴിക്കാ? അവൻ പറഞ്ഞു, ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിച്ചോളാം, വീട്ടില് ഭക്ഷണമൊന്നും ഉണ്ടാവൂല. ഉണ്ടാകും, വീട്ടിൽ ആരും ഉണ്ടാവൂല. പെട്ടെന്ന് അവൻ പറഞ്ഞു, വീട്ടില് വാപ്പ ഉണ്ടാകുമല്ലോ. വാപ്പ വന്നിട്ട് വാപ്പാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ ആ പൊന്നു മോനോട് എന്ത് പറയാനാണ് അവൻ ഇഷ്ടമുള്ളത് എന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ആപ്പിളാണ്. രണ്ട് ആപ്പിള് വാങ്ങിച്ചു കൊടുത്തു. അതൊന്നവൻ അവന്റെ അനുജന് വേണ്ടിയിട്ട് അവന്റെ ബാഗിൽ കരുതി. എന്തവൻ ഞങ്ങളോടുകൂടെ ഇങ്ങനെ പോരുകയാണ്. നിശബ്ദരായി അവന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ നിറയെ ആൾക്കൂട്ടം. ആളുകൾ ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വല്ലാത്ത ഒരു കണ്ണോടെ. അവനൊന്നും മനസ്സിലായില്ല, എന്തിനാവരൊക്കെ കൂടിയിരിക്കുന്നത്, എന്തിനാവരൊക്കെ വന്നിരിക്കുന്നത്. അവന്റെ ഒരു അമ്മാവൻ വന്നിട്ട് അവനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി. അവനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ വീടിന്റെ പൂമുഖത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. ഞങ്ങളും കയറി. ഞങ്ങളൊക്കെ ഇങ്ങനെ വിതുമ്പുന്നുണ്ട്, കാരണം വല്ലാത്ത ഒരു രംഗമാണല്ലോ. അവനാകെ ഞെട്ടിപ്പോയി. കാരണം വീടിന്റെ കൊലായാലും അതാ ഒരു മയ്യത്ത് ഇങ്ങനെ കിടക്കുന്നു. അതാരാണ്, അതാരുടേതാണ്? ആ മോൻ അറിയില്ലല്ലോ. മയ്യത്തിന്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോയി. ആ മയ്യത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കുന്നയാൾ ആ വിരിയങ്ങ് മാറ്റിയപ്പോൾ സുബ്ഹാനല്ലാ, തന്നെ വൈകുന്നേരം കാണാൻ വരാമെന്ന് പറഞ്ഞ ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണോ ഭക്ഷണം കഴിക്കാതെ താൻ ഇങ്ങോട്ട് വന്നത്? ആ പൊന്നുപ്പ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോൻ വാവിട്ട് നിലവിളിച്ചത്, വിനീതനായ എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഹബീബായ റസൂലുള്ള ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഫുജ്അതിൽ മൗത്ത്, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹു ആ വാപ്പാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാരും ആമീൻ പറയൂ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ പൊന്നുമോനെ അല്ലാഹു നല്ല പ്രഗത്ഭനായ ഒരു ഉദവിയാക്കുമാറാവട്ടെ. നമ്മൾ ആലോചിക്കണം, ഇത് നമ്മയും പിടികൂടാം, എന്നും പിടികൂടാം, എപ്പോഴും പിടികൂടാം അല്ലേ? ഒരാൾക്കും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രമിക്കേണ്ടത് എന്തിനാണെന്നറിയോ? നല്ല മരണം, ഇമാനോടെയുള്ള മരണം, കലിമ ചൊല്ലിയുള്ള മരണം, അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. എന്താ അതിന്റെ മാർഗം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഖുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതി കുന്തും തൂഅദൂൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങളുടെ റബ്ബാണെന്ന് പറയാം, വെറുതെ പറയല്ല. അതിനനുസരിച്ചാണ് അവന്റെ ജീവിതം, ഇബാദത്ത്, തഖ്വ, നിസ്കാരം, എല്ലാ കാര്യങ്ങളും അതിനനുസൃതമായ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അങ്ങനെ ജീവിച്ചുപോയി അല്ലേ? പിന്നെയോ സുമ്മസ്തഖാമോ, ആ വഴിയിൽ തന്നെ അവർ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു. അവർ സിനിമ കണ്ടില്ല, മുഅ്മിനെ സീരിയൽ കണ്ടില്ല, ഹറാമിലേക്ക് അവർ നോക്കിയില്ല, തെറ്റായ കാര്യങ്ങളിൽ അവരവരുടെ ജീവിതം അഭിരമിപ്പിച്ചില്ല. ഇന്നലെ ഒരാളെന്റെ അടുക്കൽ വന്ന് പറയാണ്, അയാൾക്ക് KSFE എന്ന് പറഞ്ഞ വലിയ ഒരു പൊതുമേഖല, വലിയ ഒരു ഗവൺമെന്റ് സംരംഭമായ അതിൽ വലിയ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. സാർ ഇത്ര വലിയ ശമ്പളമാണ്, ഒരു കാര്യത്തിൽ അത് പലിശയുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണല്ലോ, ഞാൻ എന്ത് ചെയ്യണം, അതിൽ ഏറ്റെടുക്കണോ വേണ്ടേ? സാർ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. പതിനായിരങ്ങൾ ശമ്പളമുണ്ട്, അവിടെയുള്ള വലിയ ഒരു ഉദ്യോഗമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. നിലവിലയാൾ മറ്റൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ളയാളാണ്. ഇങ്ങോട്ട് ജോലി കിട്ടി, പക്ഷെ പേടി തോന്നാണ് പടച്ചോനെ, എങ്ങനെയാ ഞാൻ ഈ ജോലി ഏറ്റെടുക്കുക, പലിശയാണല്ലോ.
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹൈറ് അത് ഏറ്റെടുക്കാതിരിക്കലാണ്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് അയാൾ ആ ജോലി വേണ്ടെന്ന് വെച്ച് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണമല്ല, ശമ്പളമല്ല, ആനുകൂല്യങ്ങളല്ല റബ്ബേ, പലിശ വാങ്ങിയ ശമ്പളം കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്താൽ പിന്നെ നിന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് വിജയായി ഞാൻ മടങ്ങി വരിക? മലക്കുകൾ അവരുടെ അടുക്കലേക്ക് അവർ മരിക്കുന്ന സമയത്ത് വരും എന്നാണ് അല്ലേ? നമ്മൾ ആലോചിക്കണം. അതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൽ കണ്ടത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ട ദൈനുൽ ഉലമയിൽ കണ്ടത്. ഈ മാസം തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീം ഈ മഹാരഥന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെയുള്ള ഒരു മരണം തന്നെയാണ്, ഇങ്ങനെയുള്ള ഒരവസ്ഥ. അവസാനം ദർസ് നടത്തുക, അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാന കാര്യങ്ങൾ ഖൈറിലാവുക അല്ലേ? തതനസ്സലു അലൈഹിൽ മലായിക, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് മരണത്തിന്റെ സമയത്ത് വരും. അത് ദൃശ്യമാവും നമുക്ക്. അവരുടെ മരണാനന്തരമുള്ള ജനങ്ങൾ അവരെ പ്രകീർത്തിക്കുന്നത് മനസ്സിലാകുമ്പോൾ അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ പതിനായിരങ്ങളും ലക്ഷങ്ങളും തിക്കി തിരക്കുമ്പോൾ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമ്പോൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. എന്താ പറയാ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ. എങ്ങനെയാ ഈ ആത്മാവ് ശാന്തായത്? ഈ ആത്മാവ് ഒരിക്കലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഹറാമിലേക്കും പോയ ആളല്ല, ചിന്തിക്കുന്നയാളല്ല, നല്ല കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. മരണം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിന്നെ അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട്, അല്ലാഹുവിനെ നിനക്കും ഇഷ്ടമാണല്ലോ. നീ സംതൃപ്തമായവളും സംതൃപ്തമായ ആത്മാവും സംതൃപ്തമാക്കപ്പെട്ട ആത്മാവുമാണല്ലോ. അതുകൊണ്ട് നീ പുറത്തു വന്നോളോ. എങ്ങോട്ടാ വരേണ്ടത്? നിന്റെ റബ്ബിലേക്കാണ്. എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ കടന്നോളൂ ആത്മാവേ, എന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നോളൂ ആത്മാവേ എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ അവരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഓർക്കാറുണ്ടോ നമ്മൾ ഈ പറയുന്ന ആൾക്ക് വലിയ പേടിയാണ്? ആലോചിക്കാറുണ്ടോ വാതിനെ കുർവാതിലൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോ തമ്പുരാനെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനൊരു ഹദീസ് പറയുമ്പോ നമ്മൾ നമ്മെ കുറിച്ച് ആലോചിക്കണം. അയാൾ ഇങ്ങനെയായിരുന്നല്ലോ, മറ്റേയാൾ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് തൽക്കാലം ചിന്തിക്കല്ല, നല്ലത് വേണമെങ്കിൽ ചിന്തിച്ചോ. റസൂലുള്ള പറയാണ്, ഒരു മനുഷ്യൻ മരിക്കുമ്പോ ആ മയ്യത്തിനെ നിങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒരു മനുഷ്യൻ മൂന്ന് കാര്യങ്ങൾ ആ മരിക്കുന്ന ആളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ഒന്ന്, ആ മനുഷ്യന്റെ നെറ്റിത്തടം വിയർക്കുന്നുണ്ടോ? മരിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ ഇങ്ങനെ വിയർപ്പ് കണികകൾ ഇങ്ങനെ പൊടിയുന്നുണ്ടോ? ഉണ്ടാവല്ലോ. മുമിനെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഈ മരണത്തെ കുറിച്ച് എത്ര ചിന്തിച്ചാലും വാത് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കുമ്പോഴല്ലാതെ നമുക്കതറിയാൻ കഴിയില്ല എന്ന് ഖുർആൻ. വാപ്പ മയ്യത്ത്, വാപ്പ ഇങ്ങനെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരൻ തൊട്ടടുക്കൽ കിടന്ന് ഇങ്ങനെ മരിക്കുകയാണ്. കാണേണ്ട സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ. കാണാറുണ്ടല്ലോ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ മരണത്തിന്റെ രംഗങ്ങൾ അങ്ങനെ വരികയാണ്. അറിയോ, അയാളുടെ കാഴ്ചയല്ല നമ്മുടെ കാഴ്ച, കേൾവിയല്ല നമ്മുടെ കേൾവി. അത് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ തന്നെ പല ഊല ഇതാ ബലഗത്തിൽ ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മാവിങ്ങനെ വലിച്ച് 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 മരണപ്പെടുന്നയാളുടെ തൊണ്ടക്കുഴിയിലാ റൂഹങ്ങ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളാ മരിക്കുന്നയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇയാൾ മരിക്കണത് എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല പറയുന്നു ആ സമയത്തുണ്ടല്ലോ ആ മനുഷ്യനോട് നിങ്ങളെക്കാൾ അടുത്തവൻ നമ്മളാകുന്നു. ഒന്നുമേ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലെന്ന് ഖുർആൻ അല്ലാഹു പറയുന്നു. ഇയാൾ അല്ലാഹുവിലേക്ക് നന്നായി അടുത്തയാളാണ് എങ്കിൽ അല്ലേ ആലിമാണ് സ്വാലിഹാണ് അല്ലാഹുവിലേക്ക് അടുത്ത ആരിഫാണ് സ്വതക്ക അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്തയാളാണ്. ഒരു ഭൗതിക താല്പര്യവും ഇല്ലാതെ നമ്മൾ കണ്ടല്ലോ ഈ സ്ഥാപനം ഇതിന്റെ പരിസരങ്ങൾ ഇതുപോലെയുള്ള എത്രയോ നൂറുകണക്കിന് സംരംഭങ്ങൾ. ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, എന്ത് താല്പര്യത്തോടെ കൊടുത്തു? ബഹുമാനപ്പെട്ട യു എം ഉസ്താദ് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ചട്ടഞ്ചാളിലെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് ഉണ്ടല്ലോ, എത്ര എത്ര സ്ഥാപനങ്ങളാണ് ആര് കൊടുത്തതാ? ഏതെങ്കിലും ഒരാൾ കൊടുത്തതാണോ? അല്ലല്ലോ. പടച്ചവന്റെ ത്രിപ്രീതിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മ നാടുകളിലുള്ള നൂറുകണക്കിന് മദ്രസകളും ആയിരക്കണക്കിന് പള്ളികളും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും റഹ്മാനായ നാഥന് വേണ്ടി കൊടുത്തു അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിക്കുന്ന ആളായാൽ എത്ര അനുഭവങ്ങളുണ്ട് നമുക്ക്. എന്താ ഉണ്ടാവുക? ഒരു സുഖം മാത്രം. എന്താ സുഖം? ഫറൗഹും വറൈഹാൻ. മരിക്കുന്ന സമയത്ത് സുഗന്ധമുണ്ടാകും, മരിക്കുന്ന സമയത്ത് ആശ്വാസമുണ്ടാകും.